السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒറ്റപ്പാലം മർക്കസിൻ്റെ സിൽവർ ജൂബിലി സമാപനം കുറിക്കാൻ പോവുകയാണ്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദവറുകളുടെയും ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഉസ്താദവറുകളുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങളെപ്പോലുള്ള സയ്യിദന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇവിടെ പഠിച്ച് ബിരുദമെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകപ്പെടുകയും നിങ്ങളെല്ലാം ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ ഇന്നേവരെ സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവരിൽ നിന്നും അല്ലാഹു തആല സർവ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിച്ച് ബിരുദമെടുത്ത വിദ്യാർത്ഥികൾ, ഇനിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മുമ്പ് പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ രംഗങ്ങളിലും നമുക്കും അല്ലാഹു സർവ വിജയങ്ങളും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യരായ നാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നേടാനുള്ള ഉപാധി തന്നിട്ടുണ്ട്. അതാണ് മനുഷ്യന്റെ ബുദ്ധിശക്തി. ആ ബുദ്ധിശക്തി കൊണ്ട് ചിന്തിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്. ലോകത്തിന് സൃഷ്ടാവുണ്ടെന്നും ലോകം മുഴുക്കെ സൃഷ്ടാവായ അല്ലാഹു ഭരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ പറഞ്ഞയച്ച അവന്റെ മുർസലീങ്ങൾ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരും അവസാനമായി വന്ന നേതാവുമായ ഖാതിമുൻ നബിയീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹുവിനെ അറിയുമ്പോൾ, അതുപോലെ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹുവിനെ എങ്ങനെ നന്ദി ചെയ്യണം, അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സട്ടാവായ സർവ അനുഗ്രഹങ്ങളും തന്ന രാജാവായ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് എങ്ങനെ ജീവിക്കണം എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം അല്ല. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ അളക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും തുനിഞ്ഞ പലരും അബദ്ധത്തിൽ ചാടിപ്പോയി. അവർക്ക് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ സാധിച്ചില്ല. അള്ളാഹു ഉണ്ടെന്നറിയാൻ ബുദ്ധിമതിയാം. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ അള്ളാഹുവിനെ കുറിച്ച് അവൻ അറിയിച്ചു തന്ന വിഷയങ്ങൾ നന്നായി ഗ്രഹിച്ച അമ്പിയാക്കൾ മുഖേന തന്നെ അറിയേണ്ടതുണ്ട്. ഇതുപോലെ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കാൻ കടപ്പെട്ട നാം എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി ചെയ്യുക? അത് അവൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ നമുക്കൊരിക്കലും നന്ദി ചെയ്യാൻ കഴിയില്ല. കാരണം ഏത് അനുഗ്രഹങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നാണ്. നമ്മൾ അനുഗ്രഹത്തിന് നന്ദിയായി ഒരു പ്രവർത്തനം പ്രവൃത്തി ചെയ്യുമ്പോൾ അതും അതിനുള്ള കഴിവും അള്ളാഹുവിങ്കിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നന്ദി ചെയ്യാൻ നമുക്ക് കഴിയില്ല. നന്ദി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന ബോധത്തോടുകൂടി യജമാനനായ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിന് നന്ദിയുള്ളവനായിത്തീരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്ത് ഇവിടെ വിതരണം ചെയ്യുകയുണ്ടായി. ആ അറിവ് വിതരണം ചെയ്യാനാണ് അവിടുന്ന് ത്യാഗങ്ങൾ സഹിച്ചത്, അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ചത്, അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചത്, അവിടുത്തെ തലക്ക് മുറിവേറ്റത്, അങ്ങനെ തുടങ്ങി പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചത് അവിടുന്ന് അറിവ് നേടിയെടുക്കാനല്ല, മറിച്ച് അള്ളാഹു തആല നൽകിയ അറിവ് ലോകത്ത് വിതരണം ചെയ്യാനാണ്. ആ അറിവ് ലോകത്ത് വിതരണം ചെയ്യാൻ കടപ്പെട്ടവരാണ് പണ്ഡിതന്മാർ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അറിവ്, മഹാന്മാരായ സഹാബികൾ അത് നേരിൽ ഒപ്പിയെടുത്തു. ആ സഹാബികളും കഠിനാധ്വാനം ചെയ്തു. അങ്ങനെയാണ് അവരിൽ പലരും രക്തസാക്ഷികളായ, അവരിൽ പലരും അവരുടെ കൈയും കാലും അവയവങ്ങൾ പലതും നഷ്ടപ്പെട്ടത്, നാടും വീടും കുടുംബവും നഷ്ടപ്പെട്ടത്. അതിന്റെ എല്ലാം പുറമേ നമ്മുടെ ഇന്ത്യ രാജ്യം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒരു ആധുനിക സജ്ജീകരണങ്ങളുമില്ലാത്ത കാലത്ത്, ഒരു യന്ത്രവൽക്കരണ കപ്പലുകളില്ല, പ്ലെയിനുകളില്ല, ട്രെയിനുകളില്ല, ബസ്സും ജീപ്പും കാറും ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ കടലിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്ത് ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് അവർ ലോകമെമ്പാടും അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ് പ്രചരിപ്പിച്ചു. ആ മഹാന്മാരായ സ്വഹാബത്തിനെ പിന്തുടർന്ന് പിൻകാമികളായ മഹത്തുക്കളായ ഇമാമിങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇമാമുൽ അഅ്ളം വല്ലഖദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരായ ഇമാമിങ്ങൾ, അവർ അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചു. അവരും അവരുടെ കാലക്കാരുമായ ആളുകൾ പ്രചരിപ്പിച്ച ദീൻ അതെന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ച ദീൻ എന്താണോ, അത് അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കണം. അങ്ങനെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഉഖ്റവിയായ പണ്ഡിതന്മാർ. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാർ, അവർ വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അയിമ്മത്തും എന്തെല്ലാം പ്രയാസങ്ങൾ തരണം ചെയ്തുവോ അതെല്ലാം കണ്ടറിഞ്ഞും മനസ്സിലാക്കിയും അവരെ പിന്തുടർന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം
ലോകത്ത് അവർ പ്രചരിപ്പിക്കാൻ ബാധ്യസ്ഥരാ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പലരും പല വിധത്തിലും രംഗത്ത് വരും. ആര് വന്നാലും നമ്മുടെ മനക്കരുത്ത് നഷ്ടപ്പെടാതെ നാം അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്ന് നമുക്ക് തരുന്നവനും തടയുന്നവനും അല്ലാഹുവാണെന്ന് ഉറപ്പിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണ രംഗത്ത് മുന്നേറണം. ബഹുമാനപ്പെട്ട ഹാതിമുൽ അസ്മ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, വലിയ ഒരു സൂഫി വര്യനും വലിയ മഹത്വമുള്ള ആളുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അങ്ങാടിയിലൂടെ അങ്ങനെ പോകുമ്പോ അങ്ങാടിയിൽ തന്റെ ശിഷ്യനായ ഒരു മുതഅല്ലിമിനെ ഒരാൾ വളരെ മോശമായ ശൈലിയിൽ ശകാരിക്കുന്നതും വളരെ അട്ടഹസിച്ച് ഒച്ചയിട്ട് സംസാരിക്കുന്നതും കണ്ടു. ആത്മുല്ല സ്മൃതി അല്ലാഹുവിന് വലിയ വേദനയായി. ഉസ്താദ്മാർ അങ്ങനെയാണ്, മുതഅല്ലിമീങ്ങളോട് അവരുടെ മനസ്സിൽ അതിരറ്റ സ്നേഹമാണ്. മഹാനായ ആത്മുല്ല സ്മൃതി അല്ലാഹുവിന് അവിടെ നിന്ന് എന്താ സംഭവം എന്ന് ചോദിച്ചു. ആത്മുല്ല സ്മൃതി അല്ലാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ഇവൻ അങ്ങാടിയിൽ നിന്ന് എന്നോട് കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെയും പണം തന്നിട്ടില്ല, കൊല്ലങ്ങൾ കുറെയായി, പൈസ തരാതെ ഇവനിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ ആ മുതഅല്ലിമിന്റെ കൈവശത്തിൽ പണം കൊടുക്കാനില്ലാഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നത്, ഉണ്ടായിട്ട് കൊടുക്കാതിരുന്നതല്ല. മഹാനായ ഹാതിമുൽ അസ്മ റളിയല്ലാഹു അൻഹു അതറിയാം. മഹാനവറുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചെറിയൊരു സഹായം ചെയ്യണം, നിങ്ങൾ അധികം കടുപ്പം കാണിക്കരുത്. പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമ്പോ കഴിയുന്നത് വരെ കാത്തിരിക്കണം എന്നുണ്ട്. കഴിയുന്ന ആളുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആരെയും കടം വാങ്ങിയിട്ട് പിന്നെ ടെലിഫോൺ എടുക്കാത്ത കമ്പനിയായി പോവുകയും ചെയ്യരുത്. സുഹൃത്തുക്കളെ, മഹാനായ ഹാതിമുൽ അസ്മ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സഹായം ചെയ്യണം എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സഹായത്തിന്റെ വിവരവും നിനക്കറിയില്ല, ഞാൻ പണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, സഹായത്തിന്റെ കാര്യം എന്നോട് പറയില്ല, ഞാൻ എനിക്കാവശ്യം പണമാണ്. മഹാനായ ഹാതിമുൽ അസ്മ റളിയല്ലാഹു അൻഹു ഒരിക്കലും വെറുപ്പ് പിടിക്കാത്ത ആളാണ്, ആരോടും വെറുപ്പ് പിടിക്കൂല. അതൊരു നല്ല ലക്ഷണമാണ്, സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം, ആ സ്വർഗത്തിലേക്കും റബ്ബിന്റെ പൊറുക്കലിലേക്കും നിങ്ങൾ വേഗം വരണം. അത് അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, മനസ്സ് ക്ലിയറായ, അതോടുകൂടി യജമാനനായ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന, റബ്ബ് വിരോധിച്ചത് കൈയൊഴിക്കുന്ന, തഖ്വയുള്ളവർക്ക് തയ്യാറ് സ്വർഗം, തഖ്വയുള്ളവർക്ക് തയ്യാറ്. അത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ലേ, ആ തഖ്വയുള്ള സ്വർഗാവകാശികൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കുന്നവരാണവർ. സുഹൃത്തുക്കളെ, വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ നാട്ടിലും അതാ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നവർ, ദീനിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർ, സാധുക്കൾക്ക് സാന്ത്വനം നടത്തുന്നവർ, അവരാരും പിന്നോട്ട് പോകാൻ പാടില്ല. ഖുർആൻ പറഞ്ഞില്ലേ സ്വർഗം കിട്ടുന്നവർ ആരാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും
നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന മുത്തഖികൾക്ക് സ്വർഗം തയ്യാറ്. ഈ മഹത്തായ സ്ഥാപനം വെറുതെ നടക്കുകയില്ല. ഇവിടെ ഞാൻ കയറി വന്നപ്പോ കുറെ സ്ഥലങ്ങളിലൊക്കെ കയറി 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 ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് എത്തിയത്. ഞാൻ ഹാജരാണ്ട സമയത്തിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ്. അപ്പോ കയറി വന്നപ്പോ സ്വർണത്തിന്റെ വളകളും മറ്റ് ആഭരണങ്ങളൊക്കെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുന്നത് കണ്ടു. ഞാൻ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയട്ടെ, അള്ളാഹു തആല തന്നതിൽ നിന്ന് കൊടുത്താൽ അതൊരിക്കലും കുറവ് വരൂല. അത് നല്ല ലാഭം കിട്ടുമ്പം കൊടുത്താ പോരാ, ലാഭം കുറയുമ്പോഴും കൊടുക്കണം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദറാഇ വൽഖാദിമീന അൽഗൈദ്. നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മുടെ വീട് നിർമ്മിച്ചവിടെ ആ വീട്ടിൽ ഗ്രഹപ്രവേശനം നടക്കുകയാണ്. അതുപോലെ തന്നെ മകന്റെ കല്യാണം നടക്കുകയാണ്. സന്തോഷമുള്ള ദിനങ്ങളാണ്. അപ്പോഴൊക്കെ ബിരിയാണി വെച്ചു കൊടുക്കുന്ന നമ്മൾ, നമ്മളെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം കടന്നു വരുന്നൊരു മാസമാണ് പരിശുദ്ധ റമദാൻ. അപ്പോഴും നമ്മൾ ധാരാളം സദഖ ചെയ്യാണ്. ഖുർആനിന്റെ വാർഷിക മാസമാണ്. അതുപോലെ ഏറ്റവും സന്തോഷം കടന്നു വരുന്ന മാസമാണ് റബീഉൽ അവ്വൽ. അപ്പോഴും അതാ നല്ല ഭക്ഷണം വെച്ച് വിതരണം ചെയ്യാണ്, മൗലിദ് പരിപാടികൾ നടത്തുകയാണ്. ഖുർആനല്ലേ പറഞ്ഞ് സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ വല്ലറായി, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ. ബാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ വിഷമമാണ്. ആ സമയത്തും അതാ ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുകയാണ്. മഹാന്മാരായ സഹാബത്ത് കാനൂ യസ്തഹിബൂന യുത്അമാനിൽ മയ്യിതി സബഅത അയ്യാം. 7 ദിവസം മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും അത് സുന്നത്തായി അവർ മനസ്സിലാക്കുകയും അവർ പ്രായോഗിക രംഗത്തത് കൊടുത്ത് നടപ്പാക്കുകയും ചെയ്തുവെന്നല്ലേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ളത്. മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്നു. മഹാന്മാരായ സഹാബത്ത് ഖബറിൽ കിടക്കുന്നവർക്ക് അതാ പ്രയാസം കുറയാനാണ്, പരീക്ഷണത്തിൽ അവർ വിജയം നേടാനാണ്. ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ ഒരു 2 ആഴ്ച മുമ്പ് ഒരു പ്രദേശത്ത് പോയി. ഞാൻ അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, 40 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിന് പള്ളിയും മദ്രസയും ഇല്ലാത്തൊരു സ്ഥലം. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കുറ്റ്യാടിയിൽ ഞാൻ മുമ്പേ പറയാറുണ്ട്, 11 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിന്റെ പള്ളിയും മദ്രസവും ഇല്ല, അതിനൊക്കെ കടത്തിവെട്ടി 40 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിന്റെ ശബ്ദം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടമായി. സുഹൃത്തുക്കളെ, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് അല്പവും പിറകോട്ട് പോകാൻ പാടില്ല. സഹകരിക്കുന്നവരും സഹായിക്കുന്നവരും ഒരൽപവും പിറകോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒരു ചോദിക്കട്ടെ, ഒരു 40 മഹല്ലിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങൾ മഹാന്മാരായ സഹാബത്ത് ചെയ്തതുപോലെ അവരുടെ കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും അവരുടെ പേരിൽ ഒരു ചെറിയ ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ പേരിൽ ഖുർആൻ ഓതാതെ അവരെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ദിക്ര പോലും ചൊല്ലാതെ 40 മഹല്ലുകളിൽ അതാ ഇസ്ലാമിന്റെ ശിആറില്ലാതെ സഹാബത്തിനെ പിന്തുടരാതെ ജീവിക്കുന്നൊരു ടീമായി പോയാൽ ചോദിക്കട്ടെ, അവിടെ മരിക്കുന്നവരുടെ നഷ്ടമെത്രയാണ്, ജനിക്കുന്നവരുടെ നഷ്ടമെത്രയാണ്? സുന്നത്തി ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന രംഗത്ത് നമ്മളാൽ കഴിയുന്നത് എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. അതേ കഴിവിന്റെ പരമാവധി ചെയ്യേണ്ടതുണ്ട്. പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കണം, സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കണം. അങ്ങനെയുള്ള മുത്തഖികൾക്ക് സ്വർഗം തയ്യാർ. അത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറഞ്ഞില്ലേ, വൽകാദിമീന അൽഗൈദ്. ദേഷ്യം പിടിച്ചാൽ
ദേഷ്യം പ്രകടിപ്പിക്കാത്തവർ. ദേഷ്യം പ്രകടിപ്പിക്കാനുള്ളതല്ല, ദേഷ്യം പിടിച്ചാൽ അത് മനസ്സിന്റെ ഉള്ളിൽ അവിടെ സൂക്ഷിക്കാൻ കഴിയണം. അത് കഴിയാത്തത് കൊണ്ടല്ലേ ഇന്നലെ എന്നെ ഒരു സ്ത്രീ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, 16 കൊല്ലമായി ഞാൻ വിവാഹം കഴിച്ചിട്ട്, എന്റെ ഭർത്താവ് വിവാഹം കഴിച്ചിട്ട് ഈ 16 കൊല്ലവും എനിക്ക് സമാധാനമില്ല, മക്കളൊക്കെ കുറെ ആയിട്ടുണ്ട്. എന്താ കാരണം? കാരണം ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും എന്റെ ഭർത്താവ് പിന്നെയും പറയും, നീ എന്നെ എന്ത് പറഞ്ഞാലും നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം. നിങ്ങൾ ആ സമയത്തൊക്കെ നല്ല സന്തോഷമുണ്ടാകുന്ന മറുപടി പറയണം, ഒരു വിഷമം ഉണ്ടാകുന്ന മറുപടി പറയരുത്. ഞാൻ പറയട്ടെ, ഏതായിരുന്നാലും ഇവിടെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുണ്ടാകുന്ന സംസാരിക്കുമെന്ന് വിചാരിക്കും. നമ്മൾ ഭാര്യമാര് നമുക്ക് ഇനി ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും നമ്മൾ പറയുന്നത് നല്ല സന്തോഷം ഉണ്ടാകുന്ന വാക്കായിരിക്കണം. മുസ്ലിയാരെ അല്ലെങ്കിൽ തന്നെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല, പിന്നെ അതിന്റെ കൂടെ അങ്ങനെയും കൂടി പറഞ്ഞാലോ എന്ന് ചിലർക്ക് മനസ്സിലൊരു തോന്നലുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയാണ് സ്ത്രീകളെ വശീകരിക്കേണ്ടത്. നമ്മൾ സ്ത്രീകളെ വശീകരിക്കേണ്ടത് നല്ല വർത്തമാനം പറഞ്ഞിട്ടാ, അല്ലാതെ അവരെ എതിർത്തുകൊണ്ടോ അവരെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല. അത് താങ്ങാൻ അവരെ കൊണ്ട് കഴിയില്ല. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ച സ്വഭാവമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, ആയിഷ നിനക്ക് ചിലപ്പോ എന്നോട് ചൂടായ സമയവും അതേസമയം ചൂടാകാതെ നല്ല സമയവും എനിക്ക് വേറെ തന്നെ മനസ്സിലാവുന്നു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, കാരണം നീ എന്നോട് നല്ല സന്തോഷമുള്ള സമയമാണെങ്കിൽ നീ ലാബ റബ്ബി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ തന്നെയാണ് സത്യം. അങ്ങനെയാണ് നീ സത്യം ചെയ്ത് എന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്യുക. നേരെ മറിച്ച് ഇതാ കുന്തി അലയ്യ ഗൽബ, നീ എന്നോട് ദേഷ്യം പിടിച്ച സമയമാണെങ്കിൽ ലാബ റബ്ബി മുഹമ്മദ് എന്നതിന് പകരം ലാബ റബ്ബി ഇബ്രാഹിം, എന്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നാ നീ പറയും, അങ്ങനല്ലേ എന്ന് ചോദിച്ചു. ആയിഷ പറഞ്ഞു, വല്ലാഹി അങ്ങനെ തന്നെയാണ് സംഗതി, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ തങ്ങളെ ഞാൻ വെറുക്കാറില്ല, നാവുമ്മല് മാത്രമാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ അവരോട് നല്ല പെരുമാറ്റം വേണം. പുരുഷന്മാർ വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, സുബ്ഹാനല്ലാഹ്. ബിരുദമെടുത്ത എത്ര ആളുകൾ അവരുടെ ഭാര്യമാരെ കംപ്ലൈന്റ്, മൂലയമാരെ പറ്റി തന്നെ സാധാരണക്കാരെന്ന് പറയാനാ, അങ്ങനെയായി പോകരുത്. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല പെരുമാറ്റം വേണം ഭാര്യമാരോട്. കാരണം നമ്മുടെ പ്രബോധിതരിൽ ഒന്നാമത്തെ വ്യക്തിയിൽ ഭാര്യമാരാണ്. ആ ഭാര്യമാർക്ക് നമ്മളോട് മതിപ്പുണ്ടാകണം, അതിന് നമ്മൾക്ക് നല്ല ക്ഷമ വേണം. വൽഖാദിമീനൽ ഗൈദ്, വെറുപ്പിനെ വിഴുങ്ങിക്കളയുന്നവർക്കാണ് സ്വർഗം. ഇതേപോലെ ഭർത്താവ് ദേഷ്യം പിടിച്ച ആ ഭാര്യയും അപ്പ ചൂടാകാതെ അവർക്കും അത് സഹിക്കാൻ കഴിയണം. അതുപോലെ ഉസ്താദ് ദേഷ്യം പിടിച്ച ആ ശിഷ്യനും അതേ നേതാവ് ദേഷ്യം പിടിച്ച അനുയായിക്കും, അനുയായിക്ക് ദേഷ്യം പിടിച്ച നേതാവിനും, അയൽവാസികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും എല്ലാം സഹിക്കാൻ കഴിയണം, ദേഷ്യം അടക്കി വെക്കാൻ കഴിയണം. വൽഖാദിമീനൽ ഗൈദ് വല്ലാഫീനനിന്നാസ്, ആര് ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അവമതിച്ചാലും ഇൻസൾട്ടാക്കിയാലും കല്ലെറിഞ്ഞാലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം. വിശാലമായ മനസ്സുള്ളവരാകണം, അവർക്ക് സ്വർഗം തയ്യാറ്. ഓ സുഹൃത്തുക്കളെ, ആ സ്വഭാവം ജീവിതത്തിൽ നന്നായി പകർത്തുന്ന മഹാനാണ് ആരോടും വെറുപ്പ് പിടിക്കാറില്ല, പക്ഷേ സ്വന്തം ശിഷ്യനെ അങ്ങാടിയിലിട്ട് വല്ലാതെ അതാ കലഹിച്ച് ബഹളം വെച്ച് വിഷമിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനോട് ഇല്ലാഞ്ഞിട്ടല്ലേ ആ കുട്ടി തരാത്തത്, ഒന്ന് സഹായിച്ചുകൂടേന്ന് ചോദിച്ചപ്പോ ഒരൽപവും വില വെക്കാതെ സഹായത്തിനാവശ്യപ്പെട്ടതിന് ഒരൽപവും മൈൻഡ് ചെയ്യാതെ എനിക്കെന്റെ പണമാണ് വേണ്ടത്, സഹായത്തിന്റെ കഥ പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾക്കൊരൽപം ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, വേണ്ടാത്ത ഒന്നും ചെയ്തിട്ടില്ല. കാരണം അയാൾക്ക് കിട്ടാനുള്ളതാ ചോദിക്കുന്നത്, ആ ബോധം നമുക്ക് വേണ്ടേ? കിട്ടാനില്ലാത്തല്ലോ ചോദിക്കുന്നത്. കിട്ടാനുള്ളവനെപ്പോഴും ചെറിയൊരു അവകാശമില്ലേ? എന്ത് ചെയ്തു? ദേഷ്യം പിടിച്ചിട്ട് ചുമലിലിട്ട ഒരു തട്ടമുണ്ട്, ആ തട്ടം ഇങ്ങോട്ട് എടുത്തു.
ആ തട്ടമെടുത്തിട്ട് നിലത്തൊരൊറ്റ അടി കൊടുത്തു. നിലത്താണ് അടിച്ചത്, അയാളെയല്ല. അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിറയെ സ്വർണ നാണയം, നിറയെ സ്വർണ നാണയം. പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നവനാണ് അല്ലാഹു. അതൊരായത്താണെങ്കിൽ മറ്റൊരായത്താണ്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ഒരാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ അല്ലാഹു അദ്ദേഹത്തിന്റെ കൂടെ ഒരു റൂമിലാണെന്നോ വീട്ടിലാണെന്നോ താമസിക്കുമെന്നോ അല്ലല്ലോ ആർക്കും അറിയാമല്ലോ. അല്ലാഹു ഒരാളെ കൂടെയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായമുണ്ടെന്നാണ്. അദ്ദേഹത്തോട് നടക്കൂല, മുഖ്യമന്ത്രി അയാളെ കൂടെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അയാളെ കൂടെയാണ്, അല്ലെങ്കിൽ കോടതി അയാളെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുമെന്നല്ലല്ലോ, മറിച്ച് സഹായം ലഭിക്കുമെന്നല്ലേ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു തആല സഹായിക്കുന്ന അതേ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അത് തന്നെയാണ് ഖൗസുൽ ആദം മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൽ ഫുതൂഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്. ഓ മോനെ, മുൻകാല ഗ്രന്ഥങ്ങളിൽ പടച്ച റബ്ബിന്റെ വചനമുണ്ട്, യാ അബ്ദീ, എന്റെ അടിമയായവനെ, അതീനീ, നീ എന്നെ അനുസരിച്ച് ക്ഷമയോടെ ജീവിക്കണേ. കൃത്യമായി സുബീ നിസ്കരിക്കാൻ ക്ഷമ വേണം, അതുപോലെ കള്ളു കുടിക്കാതിരിക്കാൻ, പലിശ വാങ്ങാതിരിക്കാൻ, അന്യന്റെ ഹക്ക് പിടിച്ച് എടുക്കാതിരിക്കാൻ, മറ്റുള്ളവർ ഹൈബത്തും നമീമത്തും പറയുമ്പോ അതിൽ പങ്കുചേരാതിരിക്കാൻ, അനാവശ്യം സംസാരങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ, അതേ ദേഷ്യം പിടിക്കാതിരിക്കാൻ. അങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിലുള്ള ഏത് രംഗങ്ങളുണ്ടോ അവിടെയെല്ലാം ക്ഷമയുള്ളവനായിരിക്കണം. ശരീരത്തെ പടച്ചവന്റെ പൊരുത്തത്തിൽ ബന്ധു ചെയ്യണം, ആത്മാവിനെ ബന്ധു ചെയ്യണം, ചിന്തയെ ബന്ധു ചെയ്യണം, അതല്ലേ യഥാർത്ഥത്തിൽ ക്ഷമയെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, അതുപോലെ മുസീബത്ത് വന്നാൽ പൊറുതികേട് കാണിക്കാതെ, പരിഭ്രാന്തനാകാതെ, ഏത് വിഷമം വന്നാലും ആത്മഹത്യ ചിന്തിക്കാതെ, എന്ത് വിഷമം വന്നാലും യജമാനനായ റബ്ബിനോടുള്ള സ്നേഹത്തിന് കുറവ് വരാതെ, എന്ത് പ്രയാസം വന്നാലും അത് തന്നത് റബ്ബാണെന്ന നിലക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെ ഏത് പ്രയാസത്തെയും ക്ഷമ കൊണ്ട് നേരിടുന്നവർ, അവർക്കാണ് പ്രതിഫലം അല്ലാഹു തആല വാരിക്കോരി പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. അവരുടെ കൂടെയാണ് അല്ലാഹ്. ഇത് തന്നെയാണ് വേറൊരായത്തിൽ, ഇന്നല്ലാഹ മഅല്ലദീനത്തഖവല്ലദീനഹും മുഹ്സിനൂൻ, അല്ലാഹുവിനെ സ്നേഹിച്ചും അല്ലാഹുവിൽ ലയിച്ചും തഖ്വയോടുകൂടെ ജീവിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. അല്ലാഹു ഒരാളെ കൂടെയുണ്ടായാൽ നടക്കാത്ത കാര്യമുണ്ടോ? അതാണ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു പറയുന്നു, നീ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്കറിയാമല്ലോ ഞാൻ നിന്റെ റബ്ബാണ്, ലോകത്തിന്റെ മുഴുവനും റബ്ബാണ്. ഒരു കാര്യമുണ്ടാകണമെങ്കിൽ ഇദാറാദ ശൈഅന്ന യഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു വസ്തു ഉണ്ടാകണമെന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അപ്പോഴതുണ്ടാകലാണ്. അങ്ങനെയുള്ള റബ്ബാണ് ഞാൻ, പരിപൂർണമായി നീ എന്നെ അനുസരിച്ച് ക്ഷമയോടെ ജീവിച്ചാൽ അജ്അലുക നിന്നെ ഞാനാക്കിത്തരും. നീ ഒരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്ന നിലക്ക് നിന്നെ ഞാനാക്കിത്തരും. എന്നോടേ
ഏകല്ലൂടേയവൻ തൻ്റെകൽ ആകുന്ന് ഞാൻ ചൊല്ലിൽ ആകുമതെന്നോവർ. ആ മഹത്തായ സ്ഥാനം അള്ളാഹു തആല കൊടുക്കുന്ന മഹാന്മാരുണ്ടല്ലോ, അതിൽപ്പെട്ട മഹാനാണ് ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹു. സ്വന്തം ചുമലിലുള്ള തട്ടമെടുത്ത് നിലത്തൊരടി അടിച്ചപ്പോൾ നിറയെ സ്വർണ നാണയമാണ്. ഓ മനുഷ്യ, നിനക്ക് പണം വേണമല്ലേ? നിനക്ക് സഹായിച്ചൂടല്ലേ? എന്റെ ശിഷ്യനായ ആ ശിഷ്യൻ നിനക്ക് തരാനുള്ളത് എന്താണോ പെറുക്കിയിട്ട് പോയി. അദ്ദേഹം അതാ കരഞ്ഞുകൊണ്ട് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് പറയുന്നു, തൗബ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത ഇൽമനുസരിച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നു വരാൻ ആ ജീവിക്കുന്ന വ്യക്തിക്ക് പരാജയമില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേണ്ടി വന്നാൽ അല്ലാഹു തആല വേണ്ടതുപോലെ അങ്ങ് കൊടുക്കും. അത് റബ്ബിന്റെ തീരുമാനമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്തി വയസീദുഹും മിൻ ഫളിഹി വൽകാഫിറൂന ശദീദ്. ശരിയായ ഇമാനും കർമ്മവുമുള്ളവർ അവർ ചോദിച്ചാൽ അവർക്ക് സ്പെഷ്യൽ ഉത്തരമാണ്. അല്ലാഹു അവരെ തള്ളൂല്ല. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അരിഫീങ്ങൾ, കുതുബുകൾ. അവരുദ്ദേശിച്ചതുപോലെ റബ്ബ് ചെയ്തു കൊടുക്കുന്നു. അതിനെന്ത് വേണം? പഠിച്ച ഇൽമ്, അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ആ പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കാൻ അധ്വാനിക്കുകയും ക്ഷമിക്കുകയും വേണം. അങ്ങനെയാണ് മഹാന്മാർ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയിട്ടുള്ളത്. അവർക്ക് എന്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവുകൾ നൽകിയത്. ക്ഷമിക്കണം, നല്ല ക്ഷമ വേണം. മഹാനായ ദുനൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുന്നു. പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു നല്ല ഒരു കെട്ടിടം പോലെയുള്ള വസ്തു കണ്ടു. മഹാനവറുകൾ അതൊന്ന് നോക്കി. നോക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ടവർ അത് കണ്ടപ്പോ അതിന്റെ അപ്പുറത്ത് പോയി ഒതുവെടുത്തു. ഒതുവെടുത്ത് വരുമ്പോ അതിന്റെ മേലെ ഒരു അടിമസ്ത്രീ നിൽക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു അടിമസ്ത്രീ. ആ അടിമസ്ത്രീയെ വിലക്ക് വാങ്ങാനായിരിക്കാം. മഹാനവറുകൾ ചോദിച്ചു, നീ ആരടിമയാ? അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഏ മനുഷ്യ, നിങ്ങളെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഭ്രാന്തനാണ്, പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ആലിമാണ്, പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ആരിഫാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇതൊന്നുമല്ല. എന്തേ, ആദ്യം ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഭ്രാന്തനാന്ന് വിചാരിച്ചു, പിന്നെ ആലിമാണെന്ന് വിചാരിച്ചു. ഭ്രാന്തനല്ല എന്ന് ബോധ്യപ്പെട്ടു, കാരണം നിങ്ങൾ ഒതുകൊടുക്കാൻ പോയി. ഭ്രാന്തന്മാർ ഒതുകൊടുക്കാൻ ഒന്നും പോവില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ആലിമാണെന്ന് വിചാരിച്ചു. പിന്നെയോ, പിന്നെ ഞാൻ നിങ്ങൾ ആലിമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതെങ്ങനെ? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, എന്നോട് ചോദിച്ചില്ലേ എന്ത് നിങ്ങൾ ഏത് ആരുടെ അടിമസ്ത്രീയാണെന്ന് ചോദിച്ചില്ലേ? ഒരു ശരിയായ ആലിമാകുമ്പോ അവനവന്റെ ഭാര്യന്റെ മുഖത്തല്ലാതെ കാണുന്ന പെണ്ണുങ്ങളെ മുഖത്തൊന്നും നോക്കൂല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ആലിമല്ല എന്ന് മനസ്സിലായി. മൂന്നാമതായി, നിങ്ങളെ മനസ്സിൽ അതേ ആരുടെ അടിമയാണെന്നറിഞ്ഞ് അങ്ങനെ അയാളെ കൊള്ളേ, അതുപോലെ തന്നെ എന്നെ വിലക്ക് വാങ്ങണം, ഇങ്ങനത്തെ ചിന്തയൊക്കെ വന്നില്ലേ, ആരിഫീങ്ങളാകുമ്പോ അള്ളാഹുവിലേക്ക് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ, ഇത്തരം ദുനിയാവിന്റെ ചിന്ത ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ദുന്നൂറിൽ മിസ്റു റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ചിന്തയിൽ ഒരുപാട് മാറ്റം വരുത്താൻ അത് കാരണമായി. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ആ പെണ്ണിനെ പിന്നെ ഞാൻ കണ്ടില്ല. കാരണം അതൊരു മനുഷ്യപ്പെണ്ണായിരുന്നില്ല. എന്റെ മനസ്സിനെ ചിന്ത ഉണർത്താൻ വേണ്ടി റബ്ബ് പറഞ്ഞയച്ചതായിരുന്നു. എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. അതും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി കടൽക്കരയിലൂടെ ഒരു കപ്പല് കയറേണ്ടി വന്നു. കപ്പല് കയറി കുറച്ചങ്ങോട്ടെത്തുമ്പോ
കപ്പലിലുള്ള ഒരു മുതലാളിയുടെ ഒരു മുത്ത് നഷ്ടപ്പെട്ടു പോയി. അതാ പലരെയും പരിശോധിച്ചു, ആർക്കാ കിട്ടിയത്? ആരുടെ കൈവശവും കണ്ടില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്നെ കണ്ടപ്പോൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. എന്റെ കൈവശത്തിലാണെന്ന് മനസ്സിലാക്കി. അവരെന്നെ അതാ ദ്രോഹിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി, തെറി പറയാൻ തുടങ്ങി. ഞാൻ റബ്ബിന്റെ അതാ പ്രതിഫലം പ്രതീക്ഷിച്ച് ക്ഷമിച്ചു, ശല്യങ്ങളൊക്കെ ക്ഷമിച്ചു. പൊറുതി മുട്ടിയപ്പോൾ, സഹിക്കാതെ വന്നപ്പോൾ ഞാൻ കടലിലേക്കൊന്നു നോക്കി. കടലിലുള്ള മത്സ്യങ്ങൾ ഓരോന്നോരോന്നായി പൊങ്ങി വരുന്നു. എല്ലാ മത്സ്യത്തിന്റെയും വായയിൽ ഓരോ മുത്തുകളുണ്ട്. മത്സ്യങ്ങളൊക്കെ മുത്തും ഉയർത്തിപ്പിടിച്ചു പൊങ്ങുകയാണ്. ഞാൻ കൈനീട്ടിയിട്ടൊരു മത്സ്യത്തിൽ നിന്ന് ഒരു മുത്തിങ്ങോട്ടെടുത്തു. ആ മുതലാളിയുടെ കയ്യിലങ്ങ് വെച്ചുകൊടുത്തു. നിങ്ങളെ മുത്തിതാ, കപ്പലിലുള്ള മുഴുവൻ ആളുകളും എന്നോട് മാപ്പ് പറഞ്ഞു. ക്ഷമ കൈക്കൊണ്ടിട്ടാണ് സർവമഹാന്മാരും സ്ഥാനം കൈവരിച്ചത്. നല്ല ക്ഷമ വേണം. ആ ക്ഷമയോടുകൂടെ ദീനീ പ്രവർത്തനം നടത്തണം. സ്വന്തത്തിൽ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുകയും വേണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനങ്ങൾ നൽകുന്നത്. അങ്ങനെയാണ് അരബികളും സാലിഹീങ്ങളും വലിയ സ്ഥാനത്തെത്തിയത്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ മഹാനായ ഹത്തമുല്ല സമ്മ റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് വന്നിട്ട് പറഞ്ഞു, ഓ ഹത്തമുല്ല സമ്മ, ഞാൻ യാത്ര പോവുകയാണ്, എനിക്കൊരു ഉപദേശം തരണേ. മഹാനവറുകളുടെ ഒന്നാമത്തെ ഉപദേശം, ഇൻകുന്ത തത്ലുബു നാസിറൻ ഫഹസ്ബുക്കല്ലാഹ്. നീ സഹായിയാണോ തേടുന്നത്? എന്നാൽ അള്ളാഹു നിന്നെ മതിയാക്കുന്നവനാണ്. അള്ളാഹു നിനക്ക് മതി. എല്ലാ വിഷയത്തിലും മതിയായവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മേൽ പൂർണമായി ഏൽപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ. അള്ളാഹു അവൻ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ തടയുന്നവനുള്ളൂ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ പുത്തൻവാദികൾ പറയും, അതിനല്ലേ ഞങ്ങളും പറയുന്നത്. അല്ലല്ല, പുത്തൻവാദികൾ പറയുന്നത് അങ്ങനല്ല. പുത്തൻവാദികൾ പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നവരാണ്, മരിച്ചവർ മരിച്ചുപോയ മഹാന്മാര് കൊടുക്കൂല എന്നാണ്. ഞങ്ങൾ പറയുന്നത് അങ്ങനല്ല. ഞങ്ങൾ പറയുന്നത് എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു ആണ്. ജീവിച്ചിരിക്കുന്നവരും കൊടുക്കൂല, മരിച്ചവരും കൊടുക്കൂല, കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു മാത്രമാണ്. പിന്നെയോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ അള്ളാഹു കൊടുക്കാൻ നിമിത്തമാകും, അള്ളാഹു തആല കൊടുക്കാൻ കാരണമാകും. കാരണമായി പ്രവർത്തിക്കൽ, അവിടെ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർ എന്ന വ്യത്യാസമൊന്നുമില്ല. കാരണം മരിക്കുന്നതോടുകൂടി മനുഷ്യൻ നശിക്കുന്നില്ല. മരണം എന്ന് പറഞ്ഞാൽ നശിക്കലല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യതവഫാകും മലകുൽ മൗതി അല്ലദീ വുക്കില ബികും. പറയൂ നബിയേ, മലക്കുൽ മൗത്ത് നിങ്ങളെ പിടിച്ചെടുക്കും. നിങ്ങളെ നശിപ്പിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങളെ പിടിച്ചെടുക്കും. ഒരു സാധനം പിടിച്ചെടുത്താൽ അത് നശിപ്പിക്കല അല്ല. അപ്പൊ നിങ്ങളെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അള്ളാഹു തആല പിടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, നശിപ്പിക്കുന്നില്ല. മരണത്തോടുകൂടെ നശിക്കുന്നു എന്ന വിശ്വാസം അബൂജഹലിന്റേതാണ്. ആ വിശ്വാസമുള്ളവരാണ് മരണശേഷമുള്ള കറാമത്തിനെയും മരണശേഷമുള്ള മുഈജിസത്തിനെയും എല്ലാം നിഷേധിച്ചിട്ടുള്ളത്. അതിനെന്ത് പേര് പറയണമെന്നുള്ളതല്ല. അതിനൊരു പക്ഷേ അമ്പിയാക്കൾക്ക് മജീദത്ത് മരണശേഷം വഫാത്തിന് ശേഷം സംഭവിച്ചാൽ അതിന് സാങ്കേതികമായി കറാമത്ത് എന്ന് പറയുന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അത് വേറെ വിഷയം. ഏതായിരുന്നാലും കറാമത്തും മജീദത്തും ശരീരത്തിന്റെ ശക്തിയല്ല, അത് ആത്മാവിനല്ല കൊടുക്കുന്ന പവറാണ്. അത് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് അതിനൊരു കുറവും വരാനില്ല. ആ കറാമത്തും മുഹജിയത്തും വർദ്ധിക്കാനേ തരമുള്ളൂ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ വഫാത്തിന് മുമ്പ് ശേഷം എന്ന വ്യത്യാസത്തിനൊരു പ്രസക്തിയുമില്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. അതിന് നിമിത്തമായി പ്രവർത്തിക്കുന്ന മഹാന്മാർ, അവരെ വഫാത്തിന് മുമ്പും ശേഷവും തമ്മിൽ വ്യത്യാസമില്ല. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹസ്ബി അല്ലാഹു
لا إله إلا هو عليه توكلت وهو رب العرش العظيم അവലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ജ്വല്ലൽ സുന്നത്താണ്. പടച്ചവന്റെ മേൽ തവക്കുലാക്കുന്ന ദിക്റാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ ചിലപ്പോ ഡോക്ടർ മുഖേന കൊടുക്കുന്നു, ചിലപ്പോ മരുന്ന് മുഖേന ശിഫ നൽകുന്നു, ചിലപ്പോൾ മന്ത്രം മുഖേന നൽകുന്നു, ചിലപ്പോ യന്ത്രം മുഖേന നൽകുന്നു, ചിലപ്പോ തന്ത്രം മുഖേന നൽകുന്നു, ചിലപ്പോ മുഅ്ജിസത്ത് മുഖേന നൽകുന്നു, ചിലപ്പോ കറാമത്ത് മുഖേന നൽകുന്നു, ചിലപ്പോ അമ്പിയാക്കൾ മുഖേന, ഔലിയാക്കൾ മുഖേന, മലക്കുകൾ മുഖേന, അവൻ ഉദ്ദേശിക്കുന്നവർ മുഖേന നൽകുന്നു. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അയ്യായിരം മലക്കുകളെ ബദറിൽ ഇറക്കിയിട്ട് സഹാബത്തിനെയും നബിതങ്ങളെയും സഹായിച്ചതിന് ശേഷം മലക്കുകളെ സഹായം കൊടുത്തുകൊണ്ടല്ല പറഞ്ഞില്ലേ വമൻ നസ്റു ഇല്ലാ ബിന്നില്ലാഹിൽ അസീസിൽ ഹകീം, എല്ലാ സഹായവും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി ചിലപ്പോ പണക്കാരോട് ചോദിക്കേണ്ടി വരും, ചിലപ്പോ ആരോഗ്യമുള്ളവരോട് ചോദിക്കേണ്ടി വരും, ചിലപ്പോ വക്കീലിനോട്, കോടതിയോട്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട്, ആരോഗ്യമുള്ളവനോട്, അങ്ങനെ പലരോടും ചോദിക്കേണ്ടി വരും. ഇതുപോലെ മുഅ്ജിസത്തുള്ളവരോട് ചോദിക്കേണ്ടി വരും, കറാമത്തുള്ളവരോട് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് സഹാബത്ത് വെള്ളത്തിന് തേടുന്നു. ഇസ്തക്കായിലേഹിന്നാസു മിനൽ അത്വസി, ദാഹത്തിന്റെ കാഠിന്യത്താൽ വെള്ളത്തിന് തേടുന്നു. നബിതങ്ങൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കുന്നു, മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കുന്നു. ഇനി ഖുർആൻ നോക്കിയാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ വെള്ളത്തിന് തേടുന്നു, മുഅ്ജിസത്ത് മുഖേന വെള്ളം കിട്ടാനാണ് തേടിയത്. മൂസാ നബി മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ അല്ലാഹു മൂസാ നബിക്ക് ഓർഡർ നൽകുന്നു. വഹൈന ഇലാ മൂസാ ഇദിസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ വഹി അറിയിച്ചു, നബിയേ അനിദ്രിബ് യസാകൽ ഹജർ, വടി കൊണ്ട് പക്കാതാ കല്ലിനടിക്കണം, അതാ മുഅ്ജിസത്ത് മുഖേന കല്ലിന് വടി കൊണ്ടടിച്ച് വെള്ളം കൊടുക്കണം. അപ്പൊ മൂസാ നബിയോട് മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കാൻ അനുയായികൾ തേടുന്നു, അതിന് അല്ലാഹു തആല സപ്പോർട്ട് നൽകുന്നു. അല്ലാഹു തആല അവിടെ അതാ വെള്ളം കല്ലിൽ നിന്ന് പടച്ചു കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പൊ അമ്പിയാക്കളോട് തേടുന്നതോ ഔലിയാക്കളോട് തേടുന്നതോ അതൊന്നും തന്നെ ഖുർആനിന് വിരുദ്ധമല്ല, ഹദീസിന് വിരുദ്ധമല്ല. ഞാൻ ഈ അടുത്ത് മലേഷ്യയിൽ പോയപ്പോ അവിടുത്തെ മുഫ്തിയെ കാണാൻ പോയി, മുഫ്തിന്റെ ഓഫീസ്. അദ്ദേഹവുമായി സംസാരിച്ചു ഇറങ്ങുമ്പോ ഒരു ചാർട്ട് ഓഫീസിന്റെ താഴെ തൂക്കിയിട്ടത് കണ്ടു. അപ്പൊ ഞാനത് വായിച്ചു നോക്കി, അതിന്റെ മേലെ എഴുതിയിട്ടുള്ളത് എന്താണ് എഴുതിയത്? സലഫി വഹാബി ഈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ചുവടെ എഴുതി വെച്ചിരിക്കുന്നു അവരുടെ പദ്ധതികൾ: ഒന്ന് ഇർഹാബ്, രണ്ട് തഫ്ജീർ, മൂന്നാമത്തത് തക്ഫീർ. ഞാൻ എന്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു, അവനോട് പറഞ്ഞു ഇത് ഇതാ ചിത്രം പിടിക്കണോ എന്ന് പറഞ്ഞു, അങ്ങനെ മൊബൈലിൽ പിടിപ്പിച്ചു. ഞാൻ ഇത് പറഞ്ഞത് എസ് വൈ എസ് കേരളത്തിലുടനീളം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ തീവ്രവാദ ആശയക്കാരാണ് ഈ എന്ന് പറഞ്ഞപ്പോ ചിലർക്ക് തോന്നി അത് ഇവിടെയുള്ള സംഘടനാ പ്രശ്നമാണ്. മലേഷ്യയിലെ മുഫ്തിന്റെ ഓഫീസിൽ ഞാൻ ഇത് എഴുതി വെച്ചത്, അവിടെ എഴുതി വെച്ചത് അതാ സ്ഫോടനം, അതുപോലെ ഇർഹാബ് തീവ്രവാദം, ഭീകരവാദം, തക്ഫീർ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന പരിപാടി. ഈ മൂന്ന് പദ്ധതികളാണ് അവർക്കുള്ളത്. മുസ്ലിമീങ്ങളെ കാഫറാക്കൽ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്ന നിലക്ക് ഒരാൾ തേടിയാൽ, അല്ലെ നബി സല്ലല്ലാഹു നിങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്ന നിലക്ക് നബി തങ്ങളോട് ശഫാഅത്ത് തേടിയാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വിധിച്ചു. ഇന്നാലില്ലാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വരെ സുബ്ഹാനല്ലാഹ് നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ആ മാലിക് ഇമാം വരെ വലുവന്നഹും മിൽ ലമു എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്ത് തേടാൻ ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് കൽപ്പിക്കുകയാണ് അബൂ ജഅ്ഫറിൽ മൻസൂർ എന്ന ഗവർണറോട്. അതേ ബനിസ്തഖ്ബിൽഹു വസ്തശ്വി ബിഹി, നബി തങ്ങളോട് ഷഫാഅത്ത് തേടാനാണ് കൽപ്പിക്കുന്നത്. അങ്ങനെ ഖുർആൻ അറിയുന്ന സർവ ഇമാമിങ്ങളും നബി തങ്ങളോട് ഷഫാഅത്ത് തേടണമെന്ന് പറയുമ്പോ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബയുള്ള ജാറത്തിന്റെ മുന്നിൽ അവിടെയുള്ള അതാ റൗണ്ട് പില്ലറിന്റെ മേലെ നബി തങ്ങളെ വിളിച്ച് തേടാനുള്ള പദ്യം ഇന്നും സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചത്. മദീനയിൽ ഇസ്ലാമിന്റെ കേന്ദ്രത്തിൽ നിലനിൽക്കുമ്പോ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും നാല് മദ്ഹബിന്റെയും കിതാബുകളിൽ നബി തങ്ങളെ വിളിച്ച് തേടുന്നത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തുമ്പോ നബി തങ്ങളെ വിളിച്ച് തേടിയവൻ കഫറായി പോയി, മുശ്രിക്കായി പോയി എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കഫറാക്കുന്ന ഏർപ്പാട് പുത്തൻവാദി ഉന്നയിച്ച് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു. മുസ്ലിമീങ്ങൾ ഐക്യപ്പെടണം, മുസ്ലിമീങ്ങൾ യോജിക്കണം. ആ യോജിക്കുന്നത് എങ്ങനെയാകണം? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ വന്നുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലായി എല്ലാവരും യോജിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പുലർത്തുന്ന മുഴുവൻ ആളുകളും യോജിക്കണം. അങ്ങനെ ഒരു നല്ല ഐക്യം അല്ലാഹു ജല്ല ജലാലുഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നേരെ മറിച്ച് സുന്നികളൊക്കെ കഫറാണെന്ന് പറയുന്നവനെയും കൂട്ടിയിട്ട് അവനെ അതാ ഇസ്ലാമിന്റെ ആളാക്കി കാണിച്ച് അവനെയും വലിയ മഹാനാക്കി കാണിച്ചുകൊണ്ട് നമുക്കൊരിക്കലും തന്നെ ദീനിവിടെ നിലനിർത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി മാറി നിൽക്കണമെന്ന് രേഖപ്പെടുത്തിയത്. അത് തന്നെയാണ് സഹാബത്ത് അതേ നിലപാട് പുലർത്തിയത്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു വേണ്ടി കൽപ്പിച്ചത്. അതിലുറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അല്ലാഹുവാണ് കൊടുക്കുന്നവനും തടയുന്നവനും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതാ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നമ്മൾ ജീവിക്കണം. ഹാതമുല്ല സംറദി അല്ലാഹു അൽഹു രണ്ടാമനായി പറഞ്ഞു, മോനെ ഇൻകുന്ത തതുലുബു മുസാഹിബൻ, നിനക്ക് കൂടെ ഒരാൾ വേണമെന്നാണോ? എന്നാൽ ഫഹസ്ബുക്കൽ കിറാമുൽ കാതിബൂൽ, നിന്റെ വിഷയങ്ങളും നിന്റെ പ്രവർത്തനങ്ങളും ചലനങ്ങളും അടക്കങ്ങളും വാക്കുകളുമൊക്കെ എഴുതിയെടുക്കുന്ന മലക്കുകളില്ലേ, അവര് നിന്റെ കൂടെ തന്നെയുണ്ട്. അവര് നിനക്ക് മതി. രഹസ്യത്തിലും പരസ്യത്തിലും നിന്റെ കർമ്മങ്ങൾ റെക്കോർഡാക്കുന്ന മലക്കുകൾ നിന്റെ കൂടെയുണ്ട്. ആ ബോധത്തോടെ നിന്റെ ജീവിതം നയിക്കണം. മോനേവ ഇങ്കുന്തത്തുലുബു അനീസൻ, നിനക്ക് നിന്റെ സമയം അത് നല്ല സന്തോഷകരമായി നീക്കണമെന്നാണോ നീ തേടുന്നത്? എന്നാൽ ഫഹസ്ബുക്കൽ ഖുർആൻ, ഖുർആൻ നിനക്ക് മതി. ഖുർആൻ കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യുക, ഖുർആൻ ഗ്രഹിക്കാൻ വേണ്ടി പരമാവധി പഠനം നടത്തുക. ഖുർആൻ നിനക്ക് മതി. ഇനി നിനക്കൊരു തൊഴിലാണോ നീ തേടുന്നത്? എന്നാൽ ഫഹസ്ബുക്കൽ ഇബാദാ, എന്നെയും നിന്നെയും ഒരു തൊഴിലിന് വേണ്ടിയാണ് അല്ലാഹു തആല പടച്ചത്. അതെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൽ, അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണ്. അതുകൊണ്ട് തൊഴിൽ ആരാധനയാണ്, ഡ്യൂട്ടി ആരാധനയാണ്. അത് വെള്ളം തന്ന റബ്ബ് തന്ന ഡ്യൂട്ടിയാണ്, ഓക്സിജൻ തന്ന റബ്ബ് തന്ന ഡ്യൂട്ടിയാണ്, ശരീരത്തിൽ അവയവങ്ങൾ പടച്ചു തന്ന റബ്ബ് തന്ന ഡ്യൂട്ടിയാണ്. അല്ലാഹുവെ, കിഡ്നി രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇന്നും വിളിച്ചു പറഞ്ഞവരുണ്ട്, വിഷമത്തോടെ പറഞ്ഞവരുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. കിഡ്നി തന്നതും നീ തന്നെയാണ്, ഹാർട്ട് തന്നതും നീ തന്നെ.
തന്നെയാണ്, കരല് തന്നതും നീ തന്നെയാണ്, തലച്ചോർ തന്നതും നീ തന്നെയാണ്. നീ തന്നതല്ലാതെ ഞങ്ങളിലൊന്നുമില്ല, ഞങ്ങളുമില്ല. റബ്ബേ, നീ തന്ന അനുഗ്രഹം കൊണ്ട് തെറ്റുകൾ വന്നു പോയെങ്കിൽ മാപ്പാക്കണേ അല്ലാ, ബാക്കിയുള്ള ജീവിതം തഖ്വയിലാക്കണേ അല്ലാ. ജീവിക്കണമെങ്കിൽ ജോലി വേണം, ജീവിക്കണമെങ്കിൽ ബിസിനസ് വേണം, ജീവിക്കണമെങ്കിൽ പഠനം വേണം, അധ്യാപനം വേണം, കൃഷി വേണം. പക്ഷേ ജീവിക്കുന്നത് എന്തിനാണ്? അതൊരു മഹത്തായ തൊഴിലിനാണ്. ആ തൊഴിൽ അല്ലാഹുവിനുള്ള ഇബാദത്താണ്. കൃത്യമായി സുബ്ഹി നിസ്കരിക്കാത്തവൻ എന്തിന് ജീവിക്കുന്നു? കൃത്യമായി നിസ്കരിക്കാത്തവൻ എന്തിന് ജീവിക്കുന്നു? നോമ്പെടുക്കാത്തവൻ, സക്കാത്ത് കൊടുക്കാത്തവൻ, ഹജ്ജ് ചെയ്യാത്തവൻ, സൽക്കർമ്മം ചെയ്യാത്തവൻ എന്തിന് ഈ ലോകത്ത് ജീവിക്കുന്നു? ഇവിടെ പോത്തുകൾ ജീവിക്കുന്നുണ്ട്, കാളകൾ ജീവിക്കുന്നുണ്ട്, കോഴികൾ ജീവിക്കുന്നുണ്ട്. തിന്നുമ്പോൾ ഹറാമും ഹലാലും ഇല്ല, ഇണ ചേരുമ്പോൾ ഹറാമും ഹലാലും ഇല്ല. അതുപോലെ ശരീരത്തിൽ മാന്യതയില്ല, വൃത്തി വേണമെന്നില്ല, അയൽവക്ക ബന്ധമില്ല, കുടുംബ ബന്ധമില്ല. അതുപോലെ ജീവിക്കുന്നുവെങ്കിൽ മനുഷ്യ, പിന്നെ നിനക്ക് മാനവികതയുണ്ടോ? ഒരു പാവപ്പെട്ട ആദിവാസിയെ ഭക്ഷണം കിട്ടാതെ വിഷമിച്ചിട്ടൊരു ചെറിയ ഭക്ഷണം എടുത്തുകൊണ്ട് പോയത് അതാ ഒരു കൂട്ടം ആളുകൾ ചേർന്ന്, അതിലും മുസ്ലിമീങ്ങളെ പേര് കണ്ടപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഒരാദിവാസിയെ അടിച്ചങ്ങ് കൊന്നു കളഞ്ഞു എന്ന് കേട്ടപ്പോ ചോദിക്കട്ടെ, മനുഷ്യരുടെ മനസ്സുകൾ എവിടെ എത്തിപ്പോയി? അതാ ഈ പരിശുദ്ധ ഇസ്ലാമിലെ കോടതി പോലും കട്ടവന്റെ കൈമുറിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും ആ കൈമുറിക്കണമെങ്കിൽ തന്നെ ഇത്ര തുകക്കുള്ളത് കക്കണമെന്ന് കണക്കുണ്ട്, അത് സൂക്ഷിച്ച സ്ഥലം ഇന്നതായിരിക്കണമെന്ന് കണക്കുണ്ട്. അതൊക്കെ ഉണ്ടായാൽ തന്നെ കോടതിക്കല്ലാതെ ഒരു വ്യക്തിക്കും ഇവിടെ നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. അത് പഠിപ്പിച്ച ദീനല്ലേ ഇസ്ലാം? ഈ പാലക്കാട് ജില്ലയിൽ രണ്ട് ചെറുപ്പക്കാരെ വെട്ടി ുറുക്കി കൊല്ലപ്പെട്ടു ഒരല്പം, അതാ ഒന്ന് രണ്ട് വർഷം മുമ്പ്. കണ്ണൂർ ജില്ലയിൽ വേറെ ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി കൊന്നു കളഞ്ഞു. ചോദിക്കട്ടെ, അതിലും മുസ്ലിമിന്റെ പേരാണല്ലോ പ്രതിപക്ഷത്ത് കാണുന്നത്, പ്രതികളെ പിടിക്കുമ്പോൾ കാണുന്നത്. മുസ്ലിമീങ്ങൾക്ക് എന്ത് പറ്റി? മാനുഷികമായ മര്യാദ എവിടെ? മാനവികത എവിടെ? മനുഷ്യത്വം എവിടെ? ഇസ്ലാമിൻ പേര് മാത്രം അവശേഷിക്കുന്ന വിധം നമ്മുടെ സമുദായം മതപ്പതിച്ചത് വേദനയല്ലേ? ഡ്യൂട്ടി ഇബാദത്തല്ലേ? സുഹൃത്തുക്കളെ കിട്ടുന്ന സമയത്ത് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ നോക്കുക, സാധുക്കളെ സഹായിക്കാൻ നോക്കുക, സുബ്ഹാനല്ലാഹ് വിഷമിക്കുന്നവരെ സാന്ത്വനപ്പെടുത്താൻ നോക്കുക. അതല്ലേ ഒരു മുസ്ലിമിന്റെ ദൗത്യം? അതല്ലേ മുസ്ലിമിന്റെ പേരുള്ളവൻ ഏറ്റെടുക്കേണ്ടത്? നമ്മുടെ സമുദായത്തിന് നാണക്കേടല്ലേ ഇത്തരത്തിലുള്ള വൃത്തികേട് ചെയ്യുന്നവരുടെ പേരുകൾ പത്രത്തിൽ വരുമ്പോ? നമ്മുടെ സമുദായത്തിന് അതാ നാണക്കേടല്ലേ? പ്രചോദനം നൽകുന്നത് ഏത് കക്ഷികളാണെങ്കിലും ചോദിക്കട്ടെ, ഇസ്ലാമിനേക്കാൾ മനുഷ്യത്വം പഠിപ്പിച്ച, മാനവികത പഠിപ്പിച്ച, നീതി പഠിപ്പിച്ച, സത്യം പഠിപ്പിച്ച, സഹിഷ്ണുത പഠിപ്പിച്ച, സഹനം പഠിപ്പിച്ച, സൽസ്വഭാവം പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം ലോകത്ത് വേറെയുണ്ടോ? സുഹൃത്തുക്കളെ, ഇങ്ങനെ പറഞ്ഞു അവസാനം ഹാത്തമുല്ല സമൃതി അല്ലാഹു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ഓ സഹോദരന്മാര്, ഹാത്തമുല്ല സമൃതി അല്ലാഹു അവസാനം പറഞ്ഞു, മോനെ ഞാൻ ഈ പറഞ്ഞതൊന്നും നിനക്ക് മതിയാകുന്നില്ലേ? എന്നാൽ
ഞാനീ പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കേറുന്നില്ലെങ്കിൽ ഫഹസ്ബുക ജഹന്നം, നിനക്ക് ജഹന്നം മതി. ചോദിക്കട്ടെ, ഇവിടെയുള്ള തീ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയോ? അതിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ സഹിക്കാൻ ആർക്ക് കഴിയും? റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം ഇന്നാ അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമാ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളായ മഹാന്മാർ ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് റബ്ബിലോട്. കാരണം അത് ഭീകരമാണ്, ഭയങ്കരമാണ്. ജഹന്നമിലുള്ള ശിക്ഷ വളരെ ഭീതിജനകമാണ്. ഓ യുവാക്കളെ, ഓ മുഅ്മിനീങ്ങളെ, ആ ജഹന്നമിൽ പോയി പെട്ടുപോകാതെ അല്ലാഹു ജല്ല ജലാലുഹു തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം, സന്തോഷം മാത്രം അനുഭവിക്കാൻ അവനൊരുക്കി വെച്ച സ്വർഗം മുഅ്ദത്തിലിൽ മുത്തഖീൻ. തലവേദനയില്ല, ഉരവേദനയില്ല, പല്ലുവേദനയില്ല, ടെൻഷനില്ല, നഷ്ടമില്ല, സാമ്പത്തിക മാന്യമില്ല, കടുത്ത ചൂടില്ല, കടുത്ത തണുപ്പില്ല, അവിടെ ഭാര്യമാര് പിണങ്ങുന്നില്ല, ഭർത്താക്കന്മാര് വഞ്ചിക്കുന്നില്ല, അതേ യുവത്വം നഷ്ടപ്പെടുന്നില്ല, സന്തോഷം മാത്രമുള്ളൊരു ലോകം. അത് 100 കൊല്ലമല്ല, 100 കോടി വർഷമല്ല, കോടി 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 മരണം വരെ കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്തൊരു കാലം. അത്രയും കാലം സന്തോഷത്തിൽ ജീവിക്കാനുള്ള സ്വർഗം നഷ്ടപ്പെടുത്തിയിട്ട് എന്നും യാതനയും വേദനയുമായി ജഹന്നമാകുന്ന നരകത്തിൽ പോയി വീഴുന്നവൻ, അവനെപ്പോലെ പരാജയപ്പെട്ടവനുണ്ടോ? അതുകൊണ്ട് സ്വർഗത്തിലെത്തണം, റബ്ബിനെ കാണണം. ആ റബ്ബിന്റെ അതാ മഹാത്മാരെ കൂടെ ഒരുമിച്ചു കൂടണം എന്ന ചിന്തയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ തളച്ചിടണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അതാ ജഹന്നമിൽ പെട്ടുപോകാതെ ഈമാനോടെ മരിക്കണോ? അതിന് നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കണ്ടേ? അമല് സ്വീകരിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തുകാരനായേ പറ്റൂ. നബിതങ്ങളല്ലേ പറഞ്ഞത്, മന്നഹദസ വല്ലവനും പുത്തൻവാദിയായാൽ ഔവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദിക്ക് ഒത്താശ ചെയ്താൽ, പുത്തൻവാദിയെ സഹായിച്ചാൽ, പുത്തൻവാദിയെ ഉൾക്കൊണ്ടാൽ, അവൻ അഭയം കൊടുത്താൽ, അവന്റെ പ്രവർത്തനങ്ങളും പരിപാടികളും വിജയിപ്പിച്ചാൽ, അതേ അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ ലഅനത്താണ്, വൽമലായിക മലക്കുകളുടെ ലഅനത്താണ്, വന്നാസി അജ്മഈൻ സർവമഹാന്മാരായ ജനങ്ങളുടെയും ശാപമാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദല. ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ കർമ്മവും പുത്തൽവാദിയിൽ നിന്നോ അവന് സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നോ അല്ലാഹ് കബൂൽ ചെയ്യൂല. സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കണം. വ്യക്തിപരമായി നാം സംശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാകണം. കൃത്യമായി നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും കുടുംബബന്ധം ചേർക്കുന്നവരും അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവരും സാധുക്കളെ സഹായിക്കുന്നവരും എല്ലാ വിഷയത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ സാധുക്കളായ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ വ്യക്തിപരമായും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഒക്കെ സഹായിച്ചവർ, സഹകരിച്ചവർ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്തു നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ സ്റ്റേജിൽ പങ്കെടുത്ത മഹാന്മാരായ ഉസ്താദുമാര്, നേതാക്കൾ, സയ്യിദന്മാർ, അതുപോലെ മറ്റ് സ്റ്റേജുകളിൽ പങ്കെടുക്കാറുള്ള നേതാക്കന്മാർ, അള്ളാഹുവേ ഞങ്ങളെ മുഴുവൻ ഗുരുവര്യന്മാർക്കും ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും അതുപോലെ ലോകത്തെവിടെയെല്ലാം വിദേശത്തും നാട്ടിലും ഞങ്ങളെ ദീനിനെ സഹായിക്കുന്നവരുണ്ടോ, പ്രവർത്തിക്കുന്നവരുണ്ടോ, വലിയവരുണ്ടോ, ചെറിയവരുണ്ടോ, സ്ത്രീകളുണ്ടോ, പുരുഷന്മാരുണ്ടോ, കുട്ടികളുണ്ടോ, പ്രായമുള്ളവരുണ്ടോ, എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ മഹത്തായ മർക്കസിന് വേണ്ടി ഇന്നേവരെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ഈ സമ്മേളന വിജയത്തിന് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം തരണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ യാത്രകളും പോക്കും വരവും ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണേ റഹ്മാനേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സമ്മേളനം കഴിഞ്ഞ് പോയപ്പോഴല്ലോ നമ്മുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും നല്ല സംഭാവന കൊടുക്കണം, നല്ല നീയത്തോടുകൂടി. സിദ്ദീഖ് സഖാഫി വന്ന് നിന്ന് അതിന് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, വേറെ എന്താ പറയാനാ? അതിന് തന്നെയാണ് അല്ലേ? ആരാണോ നല്ല സംഭാവന നല്ല നീയത്തോടുകൂടി പറയാ, ഇത് നടന്നു പോവുകയും വേണ്ടേ? ഉസ്താദ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് സഖാഫി പറയുന്നു. ഉസ്താദ് തുടങ്ങിത്തരാൻ അള്ളാഹുത്തൽ ഒരുപാട് കാലം ഉസ്താദ് അവർക്കൊന്നോട് ആലിമികൾക്കൊക്കെ ദീർഘായുസ്സും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. പള്ളി പുക്കി പണിയാൻ വേണ്ടി കമ്പി തേഞ്ഞിട്ടില്ല. എത്ര കമ്പിയാ വേണ്ടത്? എത്ര ടന്നാ കിട്ടിയത്? ആ 400 ടന്ന് വേണം അല്ലേ? കിലോ ആയിട്ടാ? ആ എത്രയാ ഒരു ടണ്ണിന്? ആ ഒരു കുട്ടി എവിടുന്ന്? അതെ അതെ അതെ, പാറക്കടവ്, നമ്മളെ നാട്ടിന്റെ അടുത്ത് പാറക്കടവ്, അവിടെ ഒരു കുട്ടി നായ കടിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു തആല ആ കുട്ടിക്ക് ഒരു രോഗവും ഇല്ലാതെ നല്ല ആരോഗ്യം അള്ളാഹു തആല നൽകി. ബേജാറാണല്ലേ, ഇൻഷാല്ലാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇൻഷാല്ലാ. പിന്നെ ആ 25 ചാക്ക് അരി ഒരാൾ തരാൻ തന്നെ. അള്ളാഹു അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിന് ഭക്ഷണം തരണം റഹ്മാനെ. സമ്മേളനത്തിന്റെ ഉപഹാരമായി പുറത്തിറക്കുന്ന മർക്കസിന് പരിചയപ്പെടുത്തുന്ന ഗാനങ്ങൾ ഷുആഇന്റെ പ്രകാശനം നടക്കുന്നു. സയ്യിദ് തഫീയുദ്ദീൻ തങ്ങൾ സിദ്ദീഖ് ഹാജി തില്ലക്കാടിന് നൽകുന്നു. ആയിരിക്കട്ടെ, ഇവിടുത്തെ മർക്കസിന് ഇപ്പം ആരാ പറഞ്ഞത്? നമ്മളെ പള്ളി ഉണ്ടാക്കാനുള്ള കമ്പിക്കാരാ പറഞ്ഞത്? നല്ലൊരു സഹായം എത്രയും പറയാ. സുബ്ഹാനല്ലാഹ്, നല്ല ഒരു സഹായം പറയാൻ ആരെങ്കിലും ഉണ്ടോ പള്ളിന്റെ പണിക്ക് വേണ്ടിയിട്ട്? അൽഹംദുലില്ലാ, എത്ര? 10,000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവെ ആ ചെറുപ്പക്കാരനെ നീ ബർക്കത്തിയണം റഹ്മാനെ. അള്ളാഹുവെ നീ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുക്കയും ഖൈറാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും സ്വർഗം തരട്ടെ. സ്വർഗം കിട്ടണം എന്ന് വേണ്ട സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അള്ളാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. സ്വർഗത്തിൽ അതിന് പകരം അള്ളാഹു തആല സ്ഥലം കൊടുക്കട്ടെ. ബൈറുഹ എന്ന തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൊടുത്തപ്പോൾ മാലുൻ റാബിഹി വലിയ ലാഭമെടുക്കുന്ന സ്വത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ അള്ളാഹു തആല സ്വർഗത്തിൽ ലാഭമെടുക്കുന്ന സ്വത്തായിട്ട് അത് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാള് ഒരു കുറച്ച് പൈസ പറയാന്? ഈ 100 കിലോ കമ്പി ഒരാള്, അൽഹംദുലില്ലാ, ഒരു കിൻഡല് അല്ലേ കമ്പി, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. കമ്പി അല്ലേ നല്ല നാല ഉറച്ച സാധനമാണ്, പള്ളി നിലനിൽക്കേണ്ട സാധനമാണ്. സിറാജുള്ളിലേക്ക് സ്വർണം, അത് അവിടെ കൊടുക്കാനല്ലേ പറഞ്ഞത്? സിറാജുള്ളിലേക്ക് നേരത്തെ പൈസ കൊടുക്കണ്ട.
സിറാജുലേഖകളാണ് സ്വർണം. അള്ളാഹു തആല അവർക്ക് ആഖിറത്തിലും സ്വർണം കൊടുക്കട്ടെ, അവരുടെ ഉദ്ദേശങ്ങളും ഇവിടെ സ്വർണം കൊടുത്തവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചേരട്ടെ. പിന്നെ ആരാളെ കുറച്ചുകൂടി പറയാന്, കമ്പി ഒരു കിൻഡല് പറഞ്ഞു, പിന്നെ ആരാളെ 5000 രൂപ അവിടെ തന്നെ നിങ്ങൾ ഇതിൽ എഴുതി വെച്ചില്ലേ, അത് മാർക്ക് ചെയ്താളാ. അതെ അതെ. പിന്നെ ആലിപ്പുഹാജി 5000 രൂപ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാ കുറച്ച് സംഖ്യ എല്ലാവരും ഒന്ന് പറഞ്ഞാലേ. അൽഹംദുലില്ലാഹ്. എത്ര ഒരു കിൻഡല് കമ്പി? ഇതാ എന്തേരും പേര്? അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഒന്ന് പേര് എഴുതിയെടുത്തോ. ആയിക്കോട്ടെ, പേരെഴുതിയെടുക്കും. ഒരു കിൻഡൽ കമ്പി അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഞാനേ പേരെല്ലാം കൂടി ചോദിച്ച് ഉറക്കങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അള്ളാഹു അല്ലേ പേരൊക്കെ അറിയണ്ട്, കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പേര് പറഞ്ഞിട്ട് നമുക്കൊരു കുറച്ചൽ വരണ്ട വിചാരിച്ച, പറഞ്ഞാൽ കുഴപ്പത്തൊന്നും വരൂല. നമ്മുടെ നീയത്ത് അത്രയും നല്ല ഉഷാറുള്ള നീയത്താണെങ്കിൽ, അതായത് ഞാൻ കൊടുക്കുന്നു വേറെ ആരും അറിയണ്ടെന്നുള്ള നീയത്തുള്ളതോടുകൂടി അറിഞ്ഞാലൊരു കുഴപ്പമില്ല. സിറൻ വാലാനിയ എന്നാണ് ഖുർആനിലുള്ള, രഹസ്യമായിട്ട് കൊടുത്താലും പരസ്യമായിട്ട് കൊടുത്താലും അള്ളാഹു തആല പ്രതിഫലം തരും. പരസ്യമാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് ഞാനെല്ലാം കൂടി വന്ന് പിടിച്ചതിന്റെ സമയം ചെലവാക്കിയിട്ട് വേറൊന്നും ചോദിച്ച് പഠിക്കണ്ടല്ലോ, ഇവിടെ പേരം കൊടുത്തേച്ചാ മതി. പിന്നെ ആരാളുടെ നല്ല നീയത്തോടെ പറയും, പള്ളിയല്ലേ ഒരു സഹോദരൻ 5000 രൂപ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇതാ ചെറിയ സ്വർണ്ണ അവിടെ ചൊല്ലി, ഇവിടത്തേക്കനല്ലേ അവിടെ ചൊളി. എന്റെ അടുത്ത് വന്നാൽ ഞാൻ വല്ല കീശയിലിട്ട് ആ സിറാജുല്ലേല എത്തുക. പിന്നെ വേറെ ആരാ ആരെങ്കിലും ഉണ്ടേ വേ പറയും, പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല തന്നതിൽ നിന്ന് കഴിവിന്റെ പരമ കൊടുത്തുകൊണ്ട് കുറഞ്ഞൊന്നും പോലും. ഇപ്പൊ സമയമില്ല, ഇനിയും വേദന നീണ്ടുവോ, എനിക്ക് എയർപോർട്ടിലേക്കാണ് നേരെ പോകേണ്ടത്. അള്ളാഹു തആല യാത്രയിലൊക്കെ അള്ളാഹു തആല എല്ലാം എളുപ്പവും ചെയ്യട്ടെ. ഇനി ആരുള്ളതെന്ന് വേം പറയും, കൊടുത്താൽ കുറഞ്ഞൊന്നും പോവില്ല. റാബിയത്തുള്ള നബി റളിയല്ലാഹു അൻഹു കാണാൻ വന്നിട്ടുണ്ട് ഔലിയാക്കള്, വലിയ മഹാന്മാരാ വന്നത്. 3001 അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പോ രണ്ടാൾക്കും നല്ലോണം വിശക്കുന്നുണ്ട്. റാബിയത്തുള്ള നബി റളിയല്ലാഹു അൻഹു മുമ്പിൽ വന്ന് വന്നപ്പോ 30-35 തോന്നി ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടുക. ഒന്നും കൊടുക്കാനില്ല, രണ്ട് പത്തിരിയേ ഉള്ളൂ. രണ്ടും എടുത്ത് അവർക്ക് കൊണ്ട കൊടുത്തു. തിന്നാൻ തുടങ്ങുമ്പോ മഹദി തന്നെ വന്നിട്ട് ആ രണ്ടും എടുത്ത് പോയി കളഞ്ഞു. ഭക്ഷണം തിന്നാൻ സംഭവിച്ചില്ല. രണ്ട് പത്തിരിയും എടുത്ത് അപ്പുറത്ത് യാചനക്ക് വേണ്ടി വന്നവരാക്ക് കൊടുത്തു, യാചകനും എടുത്ത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നേരത്തെ തന്നിട്ടുണ്ട്, അതിന്റെ പുറമെ 100,000 ഉറുപ്പിക അള്ളാഹുവെ നീ സ്വീകരിക്കണേ. അള്ളാഹ് അള്ളാഹുവെ ഞങ്ങള് നിന്റെ ദീനിന്റെ ചെറിയ ഖിദ്മത്തുകൾ ചെയ്യുമ്പോ ഞങ്ങളോട് വിദേശത്തും നാട്ടിലും സഹകരിക്കുന്ന കുറേ മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ നീ കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ കൊടുക്കുന്നതും നേർ ചെയ്യുന്നതും സദഖ ചെയ്യുന്നതും ഒക്കെ. നീ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുവെ ആര് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് നിന്റെ ദീനിനെ സഹായിച്ചോ അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ ബിസിനസ്സുകളിലും തൊഴിലുകളിലും കൃഷികളിലും പഠനങ്ങളിലും കുടുംബങ്ങളിലും ആരോഗ്യത്തിൽ ശരീരത്തിലും നീ ബർക്കത്തീയണേ റഹ്മാനെ. റാബിയത്തുള്ള നബി റളിയല്ലാഹു അൻഹു രണ്ട് പത്തിരി എടുത്തു പോയി കളഞ്ഞു, അത് സാധുവായ ഒരു യാചകനും എടുത്തു. ഇവർ രണ്ടാളും നോക്കി നിർത്തി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ കൊണ്ടുപോയത്. അവരിങ്ങനെ ഇരിക്കുമ്പോണ്ട് റാബിയത്തുള്ള നബി റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ആ പൊതി റാബിയത്തുള്ള നബി റളിയല്ലാഹു അൻഹു കൈമാറി. മഹദി അത് വാങ്ങിയിട്ട് പൊളിച്ചു നോക്കി. പൊളിച്ചു നോക്കുമ്പോൾ 18 പത്തിരിയുണ്ട്. മഹദി തിരിച്ചങ്ങോട്ട് എന്നെ കൊടുത്തു, ഇതെനിക്ക് വേണ്ട, 20 ഉണ്ടെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ. 20 ഉണ്ടെങ്കിലേ സ്വീകരിക്കും, 2 എണ്ണം നീ എടുത്തതായിരിക്കും, കൊടുത്തയച്ചാൾ 20 കൊടുത്തയച്ചിട്ടുണ്ടാവുന്നത്. ഈ പെൺകുട്ടി എത്ര പറഞ്ഞു സ്വീകരിച്ചില്ല, മടക്കി കൊടുത്തു. പെൺകുട്ടി പോയി, രണ്ടാമത് വീണ്ടും പൊതി കൊണ്ടുവന്നു, പൊളിച്ചു നോക്കുമ്പോൾ അത് 20 ഉണ്ട്. അത് കൊണ്ടുവന്ന് ഈ രണ്ട് അതിഥികൾക്കും കൊടുത്തു. അപ്പൊ ഇവര് ചോദിച്ചു, ഇതെന്താ എന്റെ രഹസ്യം? റബീഉത്തുള്ള നബി റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ വിശക്കുന്നു എന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് നിങ്ങൾക്ക് തരാനാകെ 2 പത്തിരിയുള്ളൂ, ഉള്ളത് തന്നതാ. പക്ഷേ ഒരു യാചകൻ വന്ന് വല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞു, അപ്പൊ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി, കാരണം ഉള്ളത് കൊടുത്തല്ലോ. ആ കൊടുത്തത് കൊണ്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മൻജാ അബിൽ ഹസനത്തി ഫലഹു അസ്റു അംസാലിഹ, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ 10 ഇരട്ടി കിട്ടും എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നാലും 2 പത്തിരി കൊടുത്താൽ 20 പത്തിരി കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണ് അതിർത്ത് ആ യാചകന് കൊടുത്തത്. പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് 18 പത്തിരി, അള്ളാഹ് എന്താ കണക്കറിഞ്ഞൂടെ? 2 x 10 = 20 അല്ലേ? 18 അള്ളാഹു തആല എന്തായാലും 20 കൊടുത്തേക്കുന്നു എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 എണ്ണം നീ എടുത്തു വെച്ചാണ്, ഇപ്പം 20 കൊണ്ടത്തോന്ന് ഞാൻ വാങ്ങി നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്ന് ആരും വിചാരിക്കണ്ട, നല്ല നീയത്തോടെ കൊടുത്തോടെ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇതെന്താണ്? 10,000 രൂപ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, ഇപ്പൊ തന്നെ നന്നാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. അവിടെ വെച്ചോളി. പിന്നെ ആരാളെ ഒരു കഴിയുമനുസരിച്ച് ഓരോരുത്തരും പറയും, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയും. 10,000 രൂപ അതാ 10,000 രൂപ എഴുതിയെടുത്തോളി പേര്, ഇപ്പൊ കയ്യിലുണ്ടാവില്ല കേസ്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, ഒന്ന് എഴുതിയെടുത്തോ. അൽഹംദുലില്ലാ, ഇതാ
സൈദവി സൈദലവി ആ നമ്മുടെ എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പിതാവ് ആ എത്ര 50,000 റുപ്യ അല്ലാഹുവെ നീ കബൂൽ ചെയ്യണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഈ സിദ്ദീഖ് 25,000 മരിച്ച ബാപ്പാന്റെ പേര് അല്ലാഹുവേ ആ ബാപ്പയുടെ കബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അദ്ദേഹത്തെയും ബാപ്പയെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മബാപ്പമാരെയും കുടുംബങ്ങളെയും ഉസ്താദുമാരെയും എല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഖാദിർ ഫൈസി അൽഹംദുലില്ലാ അല്ലാഹുവേ സർവ രോഗങ്ങളും അദ്ദേഹത്തിനും ഞങ്ങൾക്കും രോഗമുള്ളവർക്കൊക്കെയും നീ ശിഫ നൽകണേ അല്ലാ പിന്നെ ആരാ നല്ല നിയത്തോടൊന്ന് പറയും നിങ്ങളിവിടെ കുറച്ച് പൈസ ഇങ്ങനെ പള്ളിക്കും സ്ഥാപനത്തൊക്കെ ഉണ്ടാക്കി തന്നതിന്റെ ബർക്കത്ത് കൊണ്ടുപോകണം ഞാൻ പോകുന്നിടന്ന് എനിക്കും സിറാജുള്ളതൊക്കെ പൈസ ഇട്ടാണ് ഞാനും ഇങ്ങനെ പോവുക തന്നെയാണ് പിന്നെ മകൻ ഹാഫിദാകണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലാഹുവേ ആരുടെ മക്കൾ ഹാഫിദാകണമെന്ന് അലിമാകണമെന്ന് ആരുദ്ദേശിച്ചോ അവർക്കെല്ലാം അതിന് തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾ എല്ലാവരും മക്കളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ പിന്നെ ആരാണ് നല്ല നീയത്തോടെ ഇനിയും കുറച്ചാൾ പറഞ്ഞാൽ അൽഹംദുലില്ലാ വലിയ സന്തോഷം അൽഹംദുലില്ലാ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ ഇനി ആരുണ്ടോ എന്തെങ്കിലും ഒന്ന് വേഗം പറയും വളരെ പെട്ടെന്ന് അല്ലാഹുവേ ഓരോരുത്തരും അവരവരെ കഴിവനുസരിച്ച് സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുണ്ട് അവരെ നീ സഹായിക്കണേ അല്ലാ എന്താണ് ആ ഹാഫിളികൾക്ക് ഡ്രസ്സ് തന്നവരുണ്ട് അള്ളാഹു തആല അവർക്കും നമുക്കും സ്വർഗത്തിൽ ഡ്രസ്സ് നൽകട്ടെ അവരെല്ലാം മരിച്ചുപോയ കബറിലൊക്കെ അതിന്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ തലപ്പാവ് മദീനത്തിലുള്ള ഒരാൾ തന്നു അവരെ തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും തലപ്പാവ് ധരിക്കൂ ഒതു കൊടുക്കുന്ന സമയത്ത് പോലും കുറച്ചിങ്ങനെ അങ്ങോട്ട് പൊക്കിക്കളിട്ട് ഫർളിന്റെ കതിർ തലേന്ന് തടങ്ങി ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തിയാക്കലാണെന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഉണ്ട് അതുകൊണ്ടാണ് സുന്നി ഉലമാരൊക്കെ തലയെ കെട്ടുന്നത് സുബ്ഹാനല്ലാഹ് പുത്തനാശയക്കാർ മിമ്പർമ കയറുമ്പോ വരെ അതും തലയെ കെട്ടൂല തെങ്ങുമുക്കാരുന്ന വരെ എന്തെങ്കിലും തോർത്തെങ്കും നില കെട്ടും അത് റസൂറുല്ലാനെ പിന്തുടരാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് ഇംഗ്ലീഷുകാരാണ് അവരെ മുത്തബായിങ്ങൾ അവർ തുടരുന്നത് കൊണ്ടാണ് തലേക്കെട്ട് കൊടുത്തവർ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ തലേക്കെട്ട് കൊടുത്തവർക്കും ഡ്രസ്സ് കൊടുത്തവർക്കും വേറെ എന്ത് സഹായം ഈ സ്ഥാപനത്തെ സുന്നത്തെ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ ആര് സഹായിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോടുകൂടെ ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണേ അല്ലാ ഇനി ആരാണല്ലോ ഒന്ന് പറയും ഒരു സഹോദരൻ 5,000 റുപ്യ അള്ളാഹു കബൂൽ ചെയ്യട്ടെ പിന്നെ ക്യാൻസർ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവേ ഏത് ക്യാൻസറോ ട്യൂമറോ അൾസറോ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ അള്ളാഹുവേ ഇന്നും വിളിച്ചു പറഞ്ഞ പലരുമുണ്ട് രോഗം കൊണ്ട് ആ രോഗങ്ങളും ആർക്കെന്ത് രോഗമുണ്ടോ അവരെ രോഗവും ഞങ്ങളെ രോഗവും നീ ശിഫ നൽകണേ അല്ലാ സുബ്ഹാനല്ലാഹ് ബിസിനസ് നടത്തുന്ന ബിസിനസ് കിട്ടുന്ന ലാഭത്തുനിന്ന് ഒരു ചെറിയ വിഹിതം സിറാജുള്ളതിലേക്ക് കൊടുത്തേക്കുന്ന ഒരു ഫാമിലി ഒരു സ്ത്രീ അവർ വിദേശത്ത് ജിദ്ദയിലാണെന്നാണ് തോന്നുന്നത് വിദേശത്താണ് ആ സ്ത്രീക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വലിയ സങ്കടത്തോടുകൂടി 50,000 റുപ്യ കച്ചവടത്തിൽ ലാഭം കിട്ടിയ വകയിൽ ഒരു വിഹിതം സിറാജുള്ളതിലേക്ക് കൊടുത്തയച്ചു അതിന്റെ കൂടെ ഒരു 5,000 ഒന്ന് നിറച്ച കൊടുത്തയച്ചിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ദ്വാരക്കാൻ പറഞ്ഞു അല്ലാഹുവേ ഇതൊരു നല്ല സദസ്സാണല്ലോ ആ സ്ത്രീക്ക് എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ അതുപോലെ ആര് എവിടുന്ന് എന്ത് പ്രയാസം പറഞ്ഞവരുണ്ടോ അവരെ പ്രയാസങ്ങളൊക്കെ നീ നീക്കിക്കൊടുക്കണേ അല്ലാ പിന്നെ ആരാ വൈദപ്പ ഹാജി 25,000 റുപ്യ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ നിന്റെ ദീനിനെ സഹായിക്കുന്നവര് നീയല്ലേ നിന്റെ ഖുർആനിൽ പറഞ്ഞ ദീൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും അല്ലാഹുവിനെ സഹായിക്കുന്നവർ അഥവാ അല്ലാന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കുമെന്നല്ലേ പറഞ്ഞത് ദുന്യാവിലും ആഖിറത്തിലും അവരെയും ഞങ്ങളെയും സർവരംഗത്തും നീ സഹായിക്കണേ അല്ലാ ഇനി ആരാള് ആരെങ്കിലും ഉണ്ടേ വേഗം പറ മക്കളുണ്ടാകാൻ വേണ്ടി 3,000 റുപ്യ അല്ലാഹുവേ നീ അവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ ആ മക്കളുണ്ടാകാൻ വേണ്ടി ദിക്റ് കൊടുത്ത് മക്കളുണ്ടായിട്ട് എത്രയോ കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നവരുണ്ട് അവരുടെ അയാളോടും പറയാണ് മക്കളെ കിട്ടിയില്ലെങ്കിൽ ഒരു ദിക്റ് ഇൻഷാല്ലാ ഞാൻ തരാം പോകുന്ന സമയത്ത് വണ്ടിയിലെടുത്ത് വന്നാൽ അല്ലാഹു തആല അവർക്കും ഖൈറായ മക്കളെ കൊടുക്കട്ടെ നേരത്തെ ദിക്റ് വാങ്ങിയ ആളാണെന്ന് അറിയില്ല ഇനി ആരെങ്കിലും ഉണ്ടോ എന്റെ ഒന്ന് വേഗം പറയും ആരോ ഉണ്ടോ ആരെങ്കിലും ഇല്ലെങ്കിൽ
പതിനായിരം റുപ്യ ഹുസൻ എന്ന് പറഞ്ഞ ഒരാൾ ഹുസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹസൻ എന്നുള്ളതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹത്തിനും ബർക്കത്തിയട്ടെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ കൂടെ അവരെയും നമ്മളെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ വിഷയത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും ഐശ്വര്യവും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാഅല്ലാഹ്. ഇനി അവരോട് കയ്യിൽ നിന്ന് എല്ലാവരും കൊടുത്തരണം. ഇപ്പൊ ഒരാൾ 2000 കൊടുത്തന്ന്, 2000 നോട്ട് ഏകദേശം ആൾക്കാരെ ഉണ്ടാവും, അതെല്ലാവരും കൊണ്ടുത്തരണം. പിന്നെ 2000 ഇല്ലെങ്കിൽ 500 രണ്ട് നോട്ട്, 1000 അങ്ങനെയും തരാം. പിന്നെ അങ്ങനെയും ഇല്ലെങ്കിൽ പിന്നെ 200 ഒരു പുതിയ നോട്ടുണ്ട്, അതും തരാം. ഞാൻ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് എല്ലാവരും തരണം, എല്ലാവരും സംഭാവന തരണം. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആഖിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. അല്ലാഹ് യാ അല്ലാഹ്. ആ വലത്തുനിന്ന് വന്നിട്ട് എടുത്തോട്ട് പോകും അല്ലേ? ആരെ വലത്തുനിന്ന്? നമ്മളെ വലത്തുനിന്ന്. ആ അതെ അതെ, ഇങ്ങനെ അങ്ങോട്ട് പോകാം. എല്ലാവരും സംഭാവന തരണം അവരവരുടെ കഴിയും പോലെ. അൽഹംദുലില്ലാ, പള്ളിപ്പണിക്ക് അല്ലേ.